അഗ്നിയാലഭിഷേകം രക്തത്താലഭിഷേകം ആത്മാവിനഭിഷേകം ഹല്ലേലൂയ ഹല്ലേലൂയ ദിവ്യകാരണത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ സമയത്ത് ദൈവസ്നേഹം കൊണ്ട് നിറയാൻ ആഗ്രഹിക്കാം. അനേകരിലേക്ക് ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹം പ്രവഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ ആരാധനയിൽ നമുക്ക് ദിവ്യകാരണത്തിലേക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ വചനോത്സവ പ്രേക്ഷിതരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പ്രേക്ഷിതരെ ശക്തിപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ദിവ്യകാരണത്തോടെ ചേർന്ന് ജീവിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അനാഥരാവുകയില്ല. ദിവ്യസ്നേഹം അനുഭവിക്കുന്ന ഓരോ വ്യക്തിയും ശാശ്വതമായ സന്തോഷത്തിലും സമാധാനത്തിലും വർദ്ധിക്കുമെന്ന് ഈശോയെ ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ എന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. യേശുവേ വരണമേ, നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവേ വരണമേ, രക്ഷകാവരണമേ. സ്വരമേറ്റി നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പാലക വിമോചക രക്ഷയായി വരണമേ. Praise the Lord. Praise the Lord. Hallelujah. 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 Hallelujah.
ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം. ഈശോ കൂടെയുള്ള ഒരു വ്യക്തിയായി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചു കഴിയുമ്പോൾ, പാപത്തെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോ നിന്റെ കൂടെ വസിക്കുന്ന അനുഭവം നമുക്ക് ലഭിക്കും. ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് ഈ ലോകത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ. ഒരുപക്ഷെ ലോകത്തിന്റെ ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തനായവൻ ആരെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവൻ, ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ളവൻ, ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളവൻ, ആരോഗ്യമുള്ളവൻ, അങ്ങനെ പലതരത്തിൽ ലോകത്തിലുള്ള ശക്തനെക്കുറിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നാമെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും ശക്തനായിട്ട് മാറുകയാണ്. ലോകത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ലോകത്തിന്റെ അധികാരി കൂടെയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരാത്മീയ മനുഷ്യൻ ലോകത്തിന്റെ മേൽ ആധിപത്യമുള്ളവനായിട്ട് മാറുകയാണ്. നമ്മൾ ഈ അനുഭവം കാണുന്നത് ഏദൻ തോട്ടത്തിന്റെ സൗഭാഗ്യത്തിൽ ജീവിക്കുന്ന ആദത്തോട്, അവൻ പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവം പറയുന്നുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ട വസ്തുക്കളുടെയും മേൽ നിനക്ക് ഞാൻ അധികാരം തരുന്നു എന്ന് പറഞ്ഞാൽ, ദൈവാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയ മനുഷ്യന്റെ അധികാരത്തിന്റെ കീഴിലാണ് ഈ ലോകത്തിലുള്ള സൃഷ്ട വസ്തുക്കൾ മുഴുവൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ അടിമകളാക്കി മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അധികാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതിന്റെ കാരണം ശക്തനായവനെ നമ്മൾ കൂടെ നിർത്തുന്നില്ല, ശക്തനായവിൽ നിന്ന് നമ്മൾ അകന്നുപോയി എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന സ്ഥൈര്യത്തിന്റെ ആത്മാവിനെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, നമ്മൾ ഈ സൃഷ്ട വസ്തുക്കളിൽ ഒന്നിനെയും ഭയപ്പെടണം. തിരുവചനം നമുക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പ്, നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ഈ സൃഷ്ട വസ്തുക്കളുടെ മുമ്പിൽ നിങ്ങൾ സംഭ്രമിക്കേണ്ടതില്ല. നശ്വരമായിരിക്കുന്ന, വളരെ നിസ്സാരമായിരിക്കുന്നതിനെയാണ് നമ്മൾ നമ്മളുടെ തന്നെ ശക്തിയിലേക്ക് നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് എന്നുള്ളത് ദിവ്യകാരണത്തിന്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ നമുക്കത് വ്യക്തമാകും. ആ ഒരു ബോധ്യം നമ്മൾ നിറയണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നമ്മെ ഭയപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓർക്കണം, തിരുവചനത്തിൽ ഒരു വഞ്ചിയിൽ ആടിയുലയുന്ന ഒരു വഞ്ചിയിൽ നിൽക്കുന്ന ഈശോ, ആ വഞ്ചി കാറ്റിലും കോളിലും പെട്ട് ആടി ഉലയുമ്പോൾ ശിഷ്യന്മാര് ആ വഞ്ചിയെ നിലക്ക് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് വീണ്ടും കൈവിട്ട് ഈ വഞ്ചി അപകടത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, ശിഷ്യന്മാര് ആ വഞ്ചിയുടെ വള്ളത്തിന്റെ അമരത്ത് തലതെച്ചായിച്ചുറങ്ങുന്ന കർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങളിത് നശിക്കാൻ വേണ്ടി പോകുന്നു, കർത്താവേ, ഞങ്ങളിത് നശിക്കാൻ വേണ്ടി പോകുന്നു. ഒരേ വള്ളത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കർത്താവ് നശിക്കുന്നില്ല, കർത്താവ്, ഞങ്ങൾ നശിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ, നാശമില്ലാത്തവൻ കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, നശിക്കാൻ സാധ്യതയുള്ള നമ്മൾ നാശമില്ലാത്തവനെ വിളിച്ചുണർത്തിയിട്ട് പറയണം, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നു. നമ്മുടെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിക്കൊണ്ട് അവരെ രക്ഷയിലേക്ക്, അവരുടെ ഭയത്തെ ദൂരീകരിച്ചു കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ അമരത്ത് തമ്പുരാനുണ്ടെങ്കിൽ, കർത്താവുണ്ടെങ്കിൽ, ആ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു കഴിയുമ്പോൾ, ക്രിസ്തു കൂടെ ഉള്ളവനാണെന്നുള്ള ബോധ്യം ഉണ്ടായിക്കഴിയുമ്പോൾ, നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. വീണ്ടും തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാരുടെ ബാപ്തിസ്മയിലേക്ക് കടൽ കടന്നു പോകാൻ വേണ്ടി അവരെ വള്ളത്തിൽ കയറ്റി വിട്ടതിന് ശേഷം, ഈ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാര് കാറ്റും കോളും ഉണ്ടായിക്കഴിയുമ്പോൾ, കടല് ഇളകി മറിയുമ്പോൾ, ഏത് നിമിഷവും തങ്ങൾ നശിച്ചു പോയേക്കാമെന്ന് ചിന്തിച്ച് ഈ കടലിലൂടെ, പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവര് കാണുകയാണ്, തങ്ങളെ കടന്ന് ഒരു മനുഷ്യൻ, ഒരു മനുഷ്യരൂപം ഈ ജലത്തിന്റെ മുകളിലൂടെ, കടലിന്റെ മുകളിലൂടെ നടന്നു പോവുകയാണ്.
അത് ഭൂതമായിരിക്കാമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. വീണ്ടും സുഖിച്ചതൊക്കെ കഴിഞ്ഞപ്പോൾ അവര് കർത്താവിനെ തിരിച്ചറിഞ്ഞ ഈ പത്രോസ് തമ്പുരാനോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, കർത്താവേ ഈ ജലത്തിന്റെ മുകളിലൂടെ നടന്ന് അങ്ങ് നടക്കുന്നത് പോലെ നടന്ന് അങ്ങയുടെ അടുത്തേക്ക് വരാൻ എന്നെ അനുവദിക്കണമേ, അങ്ങ് കൽപ്പിക്കണമേ. ഈശോ അവനോട് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഈ പത്രോസ് അവന്റെ സുരക്ഷിത സങ്കേതമായിരിക്കുന്ന ഈ വള്ളം വിട്ട് കർത്താവിന്റെ അടുത്തേക്ക് പോകാൻ ഈ പ്രതിസന്ധിയുടെ ഈ ഇളകിമറിയുന്ന കടലിലേക്ക് അവൻ കാലെടുത്ത് വെക്കുന്നുണ്ട്. ഒരു ചുവട് രണ്ട് ചുവട് അവൻ ചവിട്ടി മുന്നോട്ട് നടക്കുക. തൊട്ടടുത്ത നിമിഷം കാറ്റ് ശക്തമാകാൻ വേണ്ടി തുടങ്ങി. അവൻ ഉറപ്പുണ്ടെന്ന് കരുതിക്കൊണ്ട് നിൽക്കുന്ന ഈ കടൽ ഇളകാൻ വേണ്ടി തുടങ്ങി. ഞാങ്കട പോലെ ആടി ഉലയുന്ന ഈ പത്രോസ് ഒരു നിമിഷം ഈ കടലിന്റെ മുകളിൽ താൻ ലക്ഷ്യം വെക്കുന്ന തമ്പുരാനെ വിട്ട് തന്നിലേക്ക് തന്നെ അവൻ ശക്തി പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവൻ തന്നെ തന്നെ ആശ്രയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം ഇവൻ ഈ കടലിലേക്ക് മുങ്ങിത്താഴുകയാണ്, അവന്റെ നിലവിട്ടു പോവുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന്റെ പരിഹാരത്തിന് വേണ്ടി അവനെ വിളിച്ചിരിക്കുന്ന തമ്പുരാനിലേക്ക് നോക്കുന്നതിന് പകരം തന്റെ തന്നെ ശക്തിയിലേക്ക് ആശ്രയിക്കുമ്പോൾ ഈ പ്രതിസന്ധിയും ഈ കാറ്റും ഈ കോളും ഈ തിരയും അവനെ ഭയപ്പെടുത്തുകയാണ്. അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവെ രക്ഷിക്കണമേ എന്ന് വിളിച്ച് കർത്താവിനെ വിളിക്കുന്ന സമയത്ത് അവന്റെ കൺമുമ്പിൽ നിൽക്കുന്ന കർത്താവ് അവനിലേക്ക് നടന്നു വന്ന് അവനെ കൈപിടിച്ച് ഉയർത്തുന്നുണ്ട്. നീ ഭയപ്പെടേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നിമിഷത്തിൽ തമ്പുരാനിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിനെ രക്ഷിക്കണമേ എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടേതായ കുറുക്കുവഴികൾ നമ്മൾ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. റോമാലേഖനത്തിന്റെ 8:31 വചനം പറയുന്നു, കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തുള്ളവനാണ് എന്നുള്ള ബോധ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ആഴമായി നമ്മൾ പതിപ്പിച്ചുറപ്പിക്കുകയാണെങ്കിൽ, ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്നാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഈ പരിശുദ്ധ കുർബാന ജീവിക്കുന്ന കർത്താവാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തുള്ള ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കാരണം ഈ പരിശുദ്ധ കുർബാന ജീവിക്കുന്ന ഈശോയാണ്, കർത്താവാണ്. കർത്താവ് കൂടെയുള്ളവനാണ് ഏറ്റവും കൂടുതൽ ശക്തനായിരിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ ഈ പത്രോസ് ഇളകിമറിയുന്ന തിരയുടെ മുകളിലൂടെ കർത്താവിനെ ലക്ഷ്യം വെച്ച് കർത്താവിൽ ബലം പ്രാപിച്ച് നടക്കുന്ന സമയത്ത് അവന്റെ മേൽ ശക്തമായ പ്രതിസന്ധിയുടെ കാറ്റ് വീശുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുകയും നമ്മൾ കുറച്ച് ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ പിച്ചവെക്കുന്ന സമയത്ത്, നമ്മൾ അല്പമൊക്കെ ചുവടുറപ്പിച്ച് കർത്താവിന് ചുവടുറപ്പിച്ച് നടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ മേലും പ്രതിസന്ധിയുടെ കാറ്റ് വീശുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം. കർത്താവിൽ നമ്മുടെ ഇടറിയിക്കാൻ, നമ്മളെ തന്നെ ദൈവമായി കാണാൻ, ഈ ലോകത്തിലുള്ള സൃഷ്ട വസ്തുക്കളിലേക്ക് അഭയം പ്രാപിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പിശാച് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന അനുഭവം നമുക്കുണ്ടാവും. ഒരുപക്ഷെ രോഗമായിട്ടായിരിക്കാം, ജീവിത പ്രതിസന്ധിയായിട്ടായിരിക്കാം, കടബാധ്യതയായിട്ടായിരിക്കാം, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ ആയിരിക്കാം, ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നമ്മൾ തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴായിരിക്കാം, മറ്റുള്ളവര് സംശയത്തിന്റെ നിഴലിൽ നിർത്തുമ്പോഴായിരിക്കാം, ദുരാരോപണങ്ങൾ നമ്മുടെ മേൽ കുമിഞ്ഞു കൂടുമ്പോഴായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധിയുടെ ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മളെ തകർക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എന്റെ കൂടെ കർത്താവുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ തകർന്നു പോവുകയില്ല. ഒരുപക്ഷെ നീ കുടുംബത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം, നിന്റെ മാതാപിതാക്കന്മാർ നിന്നെ മനസ്സിലാക്കുന്നില്ലായിരിക്കാം, നിന്റെ ജീവിത പങ്കാളി നിന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം, പക്ഷേ കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ, കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിനക്കൊണ്ട് സാധിക്കും. നീ നിന്റെ കഴിവിലേക്ക്, നിന്റെ ശക്തിയിലേക്ക് നീ ആശ്രയിക്കുമ്പോഴാണ് കർത്താവിന്റെ കരം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഉത്സവപറമ്പിലൂടെ അപ്പന്റെ കൈ വിരൽത്തുമ്പ് പിടിച്ച് നടന്നു പോകുന്ന ഒരു കൊച്ചുകുട്ടി, ഉത്സവപ്പറമ്പിൽ അവൻ കാണുന്ന തിളക്കമാർന്ന ചില കാര്യങ്ങളിലേക്ക് അവന്റെ ശ്രദ്ധ പാളിക്കഴിയുമ്പോൾ
ഒരുപക്ഷെ അപ്പന്റെ വിരൽ പുത്തുമ്പ് നഷ്ടപ്പെട്ടു പോയി കഴിയുന്ന സമയത്ത് അവൻ അതുവരെ കാണുന്ന കൗതുകരമായ കാര്യങ്ങൾ, കാതിനിമ്പകരമായ കാര്യങ്ങൾ ഒന്നും അവനെ സന്തോഷിപ്പിക്കുന്നില്ല. താൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, അപ്പന്റെ ബലം എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ ഏത് എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി തന്റെ അപ്പനെ അന്വേഷിക്കുമോ അതേ ശുഷ്കാന്തിയോടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്ന കർത്താവിനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു വ്യക്തി തമ്പുരാനെ അന്വേഷിച്ചു പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന ബലം, ദൈവം തരുന്ന സ്നേഹം, ദൈവം തരുന്ന കരുതൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുർബലരായിട്ട് മാറുന്നു, നമ്മൾ നിരാശയുള്ളവരായിട്ട് മാറുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമ്മളെ യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് നയിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവാത്മാവിനോട് ചേർന്ന് ഒരു ദൈവിക മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ സന്തോഷം എനിക്ക് നൽകണമേ. പരിശുദ്ധാത്മാവ് എത്രമാത്രം എന്നെ ദൈവാത്മാവിനോട് ചേർത്ത് നിർത്തുന്നുവോ, ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്നുവോ, ദിവ്യകാരുണ്യത്തോട് ചേർത്ത് നിർത്തുന്നുവോ, ആ ബലം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുണ്ട്, ദൈവത്തിന്റെ കരുതൽ എന്റെ കൂടെയുണ്ട് എന്ന് കരുതുന്ന ഒരു വ്യക്തി ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. തിരുവചനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ ശക്തമായ വചനം ഇതാണ്: ഭയപ്പെടണ്ട. ഈശോ ജനിച്ചിരിക്കുന്നു എന്നുള്ള സത്വാർത്ഥയുമായിട്ട് കടന്നു വരുന്ന ദൈവത്തിന്റെ ദൂതൻ രാത്രികാലത്ത് ഇരുട്ടിൽ ആടുകൾക്ക് കാവൽ കിടക്കുന്ന ഇടയന്മാരെ വിളിച്ചുണർത്തിയിട്ട് പറയുന്ന വചനം ഇതാണ്: നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് തരുന്ന ഏറ്റവും വലിയ സന്ദേശം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം സ്വർഗത്തിൽ വസിക്കുന്നവൻ ഇതാ സ്വർഗം വിട്ടിറങ്ങി നിന്റെ കൂടെ വസിക്കുന്നു. ദൈവം നമ്മുടെ കൂടെ എമ്മാനുവൽ അനുഭവം നമുക്ക് തരുന്നു. ഈ ഒരു അനുഭവം നമ്മുടെ സ്വന്തമായിട്ട് മാറണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി തീഷ്ണമായിട്ട് ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നമ്മൾ സംഭവിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ യഥാർത്ഥമായി കരുതൽ കണ്ടെത്തി കഴിയുമ്പോൾ, യഥാർത്ഥമായ സ്നേഹം കണ്ടെത്തി കഴിയുമ്പോൾ, ഈ ലോകം നമുക്ക് തരാത്ത ഏതെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചുള്ള നിരാശ നമ്മളെ വിട്ടുപോകും. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടി അവളെ സന്ധ്യാസമയത്ത് പള്ളി സെമിത്തേരിയുടെ അടുത്തൂടെ സമീപത്തൂടെ നടന്ന് തന്റെ വീട്ടിലേക്ക് പോകുക. ഈ കൊച്ചുകുട്ടിയോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്: ഈ സെമിത്തേരിയുടെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ഭയമാകുന്നില്ലേ? ഉടനെ ഈ കൊച്ചുകുട്ടി ഈ ചോദ്യകർത്താവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്: ഈ സെമിത്തേരിക്കപ്പുറം ഒരു വെളിച്ചം കാണുന്നില്ലേ? അത് എന്റെ ഭവനമാണ്. എന്റെ വീടിന്റെ മുറ്റത്ത് എന്നെ നോക്കിയിരിക്കുന്ന ഒരപ്പനുണ്ട്. ആ അപ്പൻ എന്നെ നോക്കിയിരിക്കുമ്പോൾ, ആ ഭവനത്തെ, പ്രകാശമുള്ള ആ ഭവനത്തെ ലക്ഷ്യം വെച്ച് ഞാൻ കടന്നു പോകുമ്പോൾ ഈ സെമിത്തേരിയെ ഞാൻ കാണുന്നില്ല, എന്നെ കുറിച്ച് കരുതലുള്ള എന്റെ അപ്പനെയാണ് ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നീ നിന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ലോകം നിനക്ക് മുമ്പിൽ വെച്ച് നിൽക്കുന്ന ഒന്നിനെയും നീ ഭയപ്പെടേണ്ടതില്ല. അതൊന്നും നിന്നെ ഭയപ്പെടുത്തുകയുമില്ല. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പൂർണ്ണമായ ജീവിതത്തിന്റെ ഉറപ്പ് നമുക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ടെന്നോ നീ, രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ടെന്നോ നീ, രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ടെന്നോ നീ, രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ടെന്നോ നീ, രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം.
പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഭയപ്പെടേണ്ടെന്ന ശക്തമായ വചനത്താൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന തമ്പുരാനോട് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് നമുക്കും ശക്തി പ്രാപിക്കാം. ഭയപ്പെടേണ്ട 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 നോദി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ഭയപ്പെടേണ്ട 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 നോദി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ഈ ലോകം നമ്മെ ഭയപ്പെടുത്തുന്ന ഒത്തിരിയേറെ അനുഭവം നമുക്ക് തരാറുണ്ട്. ഒരുപക്ഷേ രോഗമായിരിക്കും നിന്നെ ഭയപ്പെടുത്തുന്നത്, മരണഭയത്തിന് നിഴൽ കഴിയുന്ന വ്യക്തികളുണ്ട്. ഇതാ വചനം, തിരുവചനം നിന്നോട് പറയുന്നു, വികാരണം നിന്നോട് പറയുന്നു, ഭയപ്പെടണ്ട. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടോതി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടോതി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. സാമ്പത്തിക കടബാധ്യത ഒരുപക്ഷെ ഏത് നിമിഷം നശിച്ചു പോയേക്കാമെന്ന് കരുതുന്ന ഒരു വ്യക്തിയായിരിക്കും. നിന്റെ തകർച്ചകളെ കുറിച്ച് ഓർത്ത്, നിന്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങളെ കുറിച്ച് ഓർത്ത് ഒത്തിരിയേറെ സങ്കടപ്പെട്ടിരിക്കുന്ന നിന്നോട് ദിവ്യകാരുണ്യം പറയുന്നു, നീ ഭയപ്പെടേണ്ടതില്ല, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടോടി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടോടി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ദുരാരോപണങ്ങൾ നിന്റെ മേൽ ശക്തിപ്പെട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുപക്ഷെ നിന്നെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. നിന്റെ കഴിവുകളെ അവഗണിച്ച്, നിന്റെ സാധ്യതകളുടെ മുനയൊടിച്ച്, കഠിനമായ നിരാശയിൽ നീ നിപതിക്കത്തക്ക രീതിയിലൂടെ നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. ഇനി എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച് ഓർത്ത് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന നിന്നോട് പരിശുദ്ധ കുർബാന പറയുന്നു, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടോരി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടോരി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. നിന്റെ ജീവിത പങ്കാളി നിന്നെ മനസ്സിലാക്കുന്നില്ല, നിന്റെ മാതാപിതാക്കന്മാര് നിനക്കാവശ്യമായിരിക്കുന്ന സ്നേഹം തന്നിട്ടില്ല, കരുതല് തന്നിട്ടില്ല, നിന്നെ ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്നത് പോലെ അവര് വളർത്തിയെടുത്ത അനുഭവം നിനക്കില്ല. എല്ലാവരാലും ഒറ്റപ്പെട്ടു പോയതിന്റെ വലിയ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നീ. ഒരുപക്ഷെ ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തിയിരിക്കുന്ന ഒരു മാതാവ്, ഒരു പിതാവ് എന്ന നിലയിൽ മക്കൾ ആവശ്യമായ കരുതൽ നിനക്ക് തരുന്നില്ലായിരിക്കും. അവരുടെ സ്നേഹം, അവരുടെ പരിഗണന, അവരുടെ അംഗീകാരം ഇതൊന്നും നിനക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. കഠിനമായ നിരാശയിൽ നിബദ്ധിച്ചു പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതാ ഈശോ നിന്നോട് പറയുന്നു, ഭയപ്പെടണ്ട. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടോടി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടോടി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിടും സ്നേഹം. ചെയ്യാത്ത ഒരു കുറ്റം ആരോപിച്ച് എല്ലാവരാലും പരിത്യജിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നീ. മറ്റുള്ളവരുടെ മുമ്പിൽ ഒത്തിരിയേറെ അപമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നീ. ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവര് പോലും നിന്റെ പ്രതിസന്ധിയുടെ സമയത്ത് നിന്നെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിനെ അവർ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. നിന്റെ സങ്കടകരമായ കരച്ചിലിനെ അവർ അവഹേളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യണമെന്ന് പോലും ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നീ. നിന്റെ ജീവിതത്തിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട്, കുറ്റമാരോപിക്കപ്പെട്ട്, എല്ലാവരാലും അപമാനിക്കപ്പെട്ട്,
മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. നിന്നോട് പറയുന്നു, കർത്താവ് നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ടതില്ല. രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിയിടും സ്നേഹം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടെന്നോരി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിയിടും സ്നേഹം. ഏത് നിമിഷവും നീ തകർന്നടിഞ്ഞു പോയേക്കാം. ഇതാ കടലിന്റെ മുകളിലൂടെ, ജലപ്പരപ്പിന് മുകളിലൂടെ പിച്ചുവെച്ച് നടക്കുന്ന പത്രോസ് ഈ കടലിനെ കാണുപോവുകയാ. ഏത് നിമിഷവും അവൻ നഷ്ടപ്പെട്ടു പോയേക്കാം. ഈ സമയത്ത് അവൻ തമ്പുരാനെ വിളിച്ച് ഒച്ചത്തിൽ കരയുന്നുണ്ട്, കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇതാ നിന്നെ കുറിച്ച് കരുതലുള്ള തമ്പുരാൻ, നിന്റെ തകർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ, നീ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന തമ്പുരാൻ, ഈ പ്രതിസന്ധിയിൽ, ഈ താണുപോകുന്ന നിമിഷം നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് കരങ്ങൾ നീട്ടി നിന്നെ കോരിയെടുക്കുന്നു. വചനം നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടെന്നോരി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിയിടും സ്നേഹം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടെന്നോരി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിയിടും സ്നേഹം. ഇരു കാര്യങ്ങളും നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദിവ്യഗാനത്തിലേക്ക് കണ്ണു തുറന്നു നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ തിരുവചനം നമുക്ക് ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിയിടും സ്നേഹം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടെന്നോരി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളിയിടും സ്നേഹം. പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. ഈശോയെ വചനം കൊണ്ട് തന്നെ ശക്തിപ്പെടുത്തണമേ, സാന്നിധ്യം കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യണമേ. കൺമുമ്പിൽ അങ്ങയെ കണ്ടാലെന്നതുപോലെ പൂർണ്ണ ധൈര്യത്തിലേക്ക് കടന്നു വരുവാൻ ആത്മാവിൻ്റെ വലിയ അഭിഷേക ശക്തി ഈ നിമിഷം എന്നിലേക്ക് പ്രവഹിക്കട്ടെ. ഈശോയെ, ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് അങ്ങ് കരങ്ങൾ ഉയർത്തി എന്നെ സ്പർശിക്കണമേ, എന്നെ ആശീർവദിക്കണമേ, എൻ്റെ നഷ്ടധൈര്യം അങ്ങ് വീണ്ടെടുത്ത് തരണമേ. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിന് വേണ്ടി ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് നമുക്കൊരുങ്ങാം. ആരാധന ആരാധന അഭിഷേകം, രക്തത്താലഭിഷേകം, ആത്മാവിൻ അഭിഷേകം.